Once again, welcome back to your own platform, Talent Scout. പിണറായി വിജയം പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു ചാണക്യൻ തന്നെയാണ് എന്ന് കൂടുതൽ കൂടുതൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാ ഇപ്പോൾ പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തീരുമാനങ്ങളും അതിന്റെ ചർച്ചകളൊക്കെ ഏകദേശം ഒരു രൂപരേഖയായി വരുന്ന ഒരു അവസരത്തിൽ കെ ടി ജലീൽ സ്പീക്കർ ആവാനുള്ള ഒരു സാധ്യത ആരും തള്ളിക്കളഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ഈ പറഞ്ഞ കെ ടി ജലീലോ മറ്റോ സ്പീക്കർ ആയെങ്കിൽ പാവം കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാട്ടെ. നിയമസഭയിൽ വന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ അവരൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, തുടർഭരണം ഉണ്ടാവുകയില്ല, നമ്മൾ തന്നെ ഭരണത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയും ടീമും. അതൊക്കെയാണല്ലോ എം പി സ്ഥാനം രാജിവെച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് വീണ്ടും മത്സരിക്കാൻ വേണ്ടി എം എൽ എ സ്ഥാനത്തിന് വേണ്ടി വന്നതും. അതിലൂടെ ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി പദമോ അല്ലെങ്കിൽ പഴയ തന്റെ വകുപ്പായ ആ വ്യവസായ വകുപ്പൊക്കെ തിരിച്ചു കിട്ടും എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. ഏതായാലും അതൊക്കെ അസ്ഥാനത്തായി എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നില്ല. ആ ഒരു അവസരത്തിൽ ഈ പറഞ്ഞ കെ ടി ജലീൽ ഒരു സ്പീക്കർ കൂടി ആയാലുള്ള അവസ്ഥ ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, മൊത്തം ലീഗിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ലീഗിന്റെ അത്രമാത്രം ശത്രുവായത് കൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നത്തിൽ പോലും ആ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കുന്ന അവസ്ഥയിൽ പി കെ ഫിറോസിനെ പോലുള്ളവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് കേസ് നടത്തുകയും അതിന് പരിപൂർണ പിന്തുണ ഈ പറഞ്ഞ ലീഗ് നേതൃത്വം നൽകി ഒരുവിധം ആ കേസിൽ അവർ വിജയിക്കുകയും ചെയ്തത്. പി കെ ഫിറോസ് ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ പറഞ്ഞ പരാജയം തനിക്കുണ്ടാകുമെന്നും തന്റെ ഈ പറഞ്ഞ ഒരു യു ഡി എഫ് കക്ഷിക്കുണ്ടാകുമെന്നും. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമല്ലോ. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും ചുരുങ്ങിയത് 95 സീറ്റ് കിട്ടും. ആ 95 ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയാം, നാദാപുരം മണ്ഡലവും ഉണ്ടാകും ഐക്യജനാധിപത്യ മുന്നണിക്ക്. നമുക്ക് ജയിക്കാൻ പറ്റിയ മണ്ഡലമാണ് നാദാപുരം. ഞാൻ 3-4 മണ്ഡലം എണ്ണാം കോഴിക്കോട് ജില്ലയിൽ. ഒന്ന് നാദാപുരാണ്, മറ്റൊന്ന് കൊയിലാണ്ടിയാണ്, മറ്റൊന്ന് പേരാമ്പ്രയാണ്. നമുക്ക് ജയിക്കാവുന്ന കഴിഞ്ഞ തവണ നമുക്ക് നമ്മുടെ പോരായ്മകൾ കൊണ്ട് നഷ്ടമായ കൊടുവള്ളിയാണ്, തിരുവമ്പാടിയാണ്, ബാലുശ്ശേരിയാണ്. 6 സീറ്റ് ഇപ്പം മുഴുവൻ ഞാൻ എണ്ണുന്നില്ല. 6 സീറ്റ് ഇപ്പം തന്നെ കിട്ടിയോ? കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടമായത് കുറ്റ്യാടി നമുക്ക് നേരത്തെ ഉള്ളതാണ്, പിന്നെ കോഴിക്കോട് സൗത്തും നമുക്കുള്ളതാണ്. നിലവിലുള്ള 2 സീറ്റുകൾക്ക് പുറമെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയ സീറ്റാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം. നാദാപുരം മണ്ഡലത്തിലെ യൂത്ത് ലീഗിന്റെ അടുക്കത്തുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, മണ്ഡലം ലീഗിന്റെ നേതാക്കന്മാരെ സാക്ഷ്യത്തിൽ പറയാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 2 വോട്ടെണ്ണുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 95 സീറ്റ് നേടി അധികാരത്തിൽ വരും. എന്റെ വാക്കാണ്. ഏതായാലും സാന്ദർഭികമായി ഇതാ ആ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ എന്നേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഈ ലീഗുകാരുടെ അവസ്ഥ തോന്നുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുക പഠിച്ചോനെ, ഇവർക്കൊക്കെ അതിനുള്ള ക്ഷമ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏതായാലും എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടായി മാത്രം ഒരു അപേക്ഷ, ബെൽ ബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.